ഫെഡറൽ ഷോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മറ്റൊരു സെഷനാണ് വാല്യൂഷൻ ഓഫ് ഇറഡീമബിൾ ബോണ്ട്. എന്താണ് ഇറഡീമബിൾ ബോണ്ട്? നമ്മൾ സാധാ ബോണ്ടിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇറഡീമബിൾ ബോണ്ട്. ഇറഡീമബിൾ ബോണ്ട് വൺസ് കമ്പനി ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്താൽ, ഒരു വട്ടം ഈ കമ്പനി ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്തെ ഇത്തരത്തിലുള്ള ബോണ്ടുകൾ റിഡീം ആവുള്ളൂ. ഓക്കെ, കമ്പനി എക്സിസ്റ്റ്, ദ ബോണ്ട് എക്സിസ്റ്റ്. കമ്പനി എന്നൊക്കെ നിലനിൽക്കുന്നുണ്ടോ അന്നൊക്കെ ഈ ഒരു ബോണ്ടും നിലനിൽക്കും. ഓക്കെ, ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് പെർപ്പച്വൽ ബോണ്ട്. ഓക്കെ, പെർപ്പച്വൽ ബോണ്ട്. പെർപ്പച്വൽ ബോണ്ട് ആർ നോട്ട് റെഡീമബിൾ. എന്താണ് റെഡീം ചെയ്യാത്ത ബോണ്ടുകളെയാണ്? ദ പേ സ്റ്റഡി സ്ട്രീം ഓഫ് ഇൻട്രസ്റ്റ് ഫോർ അവർ. അല്ലേ, കാലാകാലം മുഴുവനും എന്താണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന, ഒരു സ്റ്റഡി ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ബോണ്ടുകളെയാണ് എന്ത് പറയുന്നത്, റെഡീമബിൾ ബോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവില്ല. ഓക്കെ, റെഡീം ചെയ്യാത്ത ബോണ്ടുകളെയാണ് നമ്മൾ റെഡീമബിൾ ബോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്തെ അത് റെഡീം ആവുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടെത്താൻ സിമ്പിൾ ഫോർമുലയാണുള്ളത്. നമുക്ക് ആ ഒരു ഫോർമുല നോക്കാം. ഇതാണ് ഇതിൻ്റെ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പി സീറോ ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ കെ സീറോ. പി സീറോ പറഞ്ഞാൽ ആ പ്രൈസ്, ഇൻട്രിൻസിക് വാല്യൂ ആണ് പി സീറോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇൻട്രസ്റ്റ് എമൗണ്ട്, ആ ഫേസ് വാല്യൂ വന്ന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ് എന്നുള്ളതാണ് ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻട്രസ്റ്റ് എമൗണ്ട്. ഓക്കെ, ആ ഒരു ഫേസ് വാല്യൂ വന്ന്, ആ ബോണ്ടിൻ്റെ വാല്യൂ വന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട്. ദെൻ കെ സീറോ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, നമുക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ വൈ ടി എം, അല്ലെങ്കിൽ മാർക്കറ്റ് റേറ്റ് റിട്ടേൺ ഒക്കെയാണ് കെ സീറോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ മാർക്കറ്റ് ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ വൈ ടി എം ഒക്കെയാണ് ഈ ഒരു കെ സീറോ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ ഫേം ഹാസ് ഇഷ്യൂ ഇറഡീമബിൾ ബോണ്ട് വിത്ത് പാർ വാല്യൂ ഓഫ് റുപ്പീസ് 1000 ആൻഡ് കൂപ്പൺ റേറ്റ് ഓഫ് റുപ്പീസ് 18%. ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ വൈ ടി എം ഓൺ ദീസ് ബോണ്ട് ഈസ് 24%. വാ ഷുഡ് ബി ദ വാല്യൂ ഓഫ് ദീസ് ബോണ്ട് ഓൺ ദി മാർക്കറ്റ്? ഓക്കെ, ആ ഒരു ബോണ്ടിൻ്റെ ആക്ച്വൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്താണ്? ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ 1000 ആണ്, അതുപോലെ തന്നെ 18% ആണ് അതിൻ്റെ കൂപ്പൺ റേറ്റ് ഉള്ളത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള റിട്ടേൺ ആണ് ഇത്ര, 24%. ഇത്ര ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ബോണ്ടിൻ്റെ ആക്ച്വൽ വാല്യൂ, ഇൻട്രിൻസിക് വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അല്ലെ, നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഫി സീറോ പറഞ്ഞാൽ ബോണ്ടിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ, അല്ലെ, ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ കെ സീറോ. ഐ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഐ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻട്രസ്റ്റ്, അല്ലേ, എത്രയാണ് ഇൻട്രസ്റ്റ് എമൗണ്ട് ഫേസ് വാല്യൂ മേൽ, അല്ലെ, 1000 ഫേസ് വാല്യൂ മേൽ നമുക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് കിട്ടണേ? 1018% 180 ഡിവൈഡഡ് ബൈ കെ സീറോ. കെ സീറോ എന്നാണ് നമ്മളെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ വൈ ടി എം എത്ര? 24%. 24%നെ നമ്മൾ എമൗണ്ട് കിട്ടി തരുമ്പോൾ 0.24, അല്ലേ, 0.24. ഇതാണ് പി സീറോ. എമൗണ്ട് എത്ര നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുക? 750 rupees. ഓക്കെ, 750 rupees ആണ് ഈ ഒരു ബോണ്ടിൻ്റെ ആക്ച്വൽ പ്രൈസ്, ഇപ്പോൾ ഇൻട്രൻസിക് വാല്യൂ ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ, അല്ലേ, 1000 രൂപ വില ഉള്ള ബോണ്ടിന് 750 അതിൻ്റെ ആക്ച്വൽ വില. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ബോണ്ട് ലെസ് അട്രാക്റ്റീവാണ്. 1000 രൂപക്ക് ഒരിക്കലും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്യേണ്ടതിനും വില കുറക്കുന്ന വേണ്ടിയിരുന്നു. ഓക്കെ, ഇതാണ് ആ ബോണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബോണ്ടിൻ്റെ ആക്ച്വൽ റേറ്റ്, അതിൻ്റെ ഇൻട്രൻസിക് വാല്യൂ എത്രയാണ്? ഈ ഒരു 750 ആണ്.
ഓക്കെ അത്രയേ ഉള്ളൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സോ ഇറെഡിമബിൾ ബോണ്ടിൻ്റെ കാൽക്കുലേഷൻ ആണ് ഇത്